ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു നജ്മാസ് ഫുഡ് ആൻഡ് ഫൺ. ഇന്ന് നജ്മാസ് ഫുഡ് ആൻഡ് ഫണ്ണിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചക്കക്കുരുവിൻ്റെ ജ്യൂസായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ചക്കയുടെ ഒരു സീസണാണ്. എല്ലാ വീടുകളിലും, ഒട്ടുമിക്ക എല്ലാ വീടുകളിലും ചക്ക വളരെ സുലഭമാണ്. അപ്പം കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ജ്യൂസാണ് ചക്കക്കുരുവിൻ്റെ ഈ ജ്യൂസ്. ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് എല്ലാവരും വീട്ടിലുണ്ടാവും. അപ്പം എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ ജ്യൂസ് ഉണ്ടാക്കുക, എല്ലാവരും ട്രൈ ചെയ്യുക. നമുക്കതിലേക്ക് വേണ്ടത് ചക്കക്കുരു തൊലി കളഞ്ഞ്, ഞാൻ മൂത്തതാട്ടോ എടുത്തിട്ടുള്ളത്, മൂത്ത ചക്കക്കുരു. ഇത് കുറച്ച് മുന്നേ എടുത്തു വെച്ച് ചക്കയുടേതാണ്. അപ്പം ഞാൻ എടുത്തു വെച്ചിരുന്നു കുറച്ച് കഴിഞ്ഞിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പം നന്നായിട്ട് തൊലി കളഞ്ഞിട്ട് ഈ കറുത്ത ഭാഗം ഉണ്ടല്ലോ, അതിൻ്റെ ബ്രൗൺ കളറ്, അത് പോവാൻ, അത് വൈറ്റമിൻ ഉള്ളതാണ്, ശരിക്കും അത് കളയരുതെന്നാണ്. ജ്യൂസിലൊരു വൈറ്റ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഒഴിവാക്കുന്നേ ഉള്ളൂ. പക്ഷേ അങ്ങനെ വേണ്ടാന്നുള്ളവർക്ക് അത് യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ അതൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യണം. ഞാൻ എല്ലാതും ഇങ്ങനെ ചുരണ്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമുള്ളത് മിൽമയുടെ പാലാണ്. ഞാൻ 2 പാക്കറ്റ് പാല്, പാല് കുറച്ച് കൂടുതൽ വേണം കേട്ടോ, അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പം 2 പാക്കറ്റ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്, ഒരു 7 ഗ്ലാസ്സിന് അടിക്കുന്ന രീതിയിലാണ്. അപ്പം ഞാൻ കുക്കറിൽ ഇത് ചുരണ്ടി കളഞ്ഞിട്ട് വെള്ളമൊഴിച്ചിട്ട് വെച്ചിട്ടുണ്ട്. അതിനി ഒന്ന് വേവിച്ചെടുക്കണം, സ്റ്റവ് ഓൺ ചെയ്തിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഒരു 5-6 വിസിൽ പോകണം. ചെറിയതാണെങ്കിൽ, ഇളയതാണെങ്കിൽ അത്ര വേണ്ട, ഒരു 3 വിസിലൊക്കെ പോയാൽ മതിയാവും. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വരണമെങ്കിൽ 5-6 വിസിൽ എന്തായാലും പോകണം. അപ്പം വിസിൽ വരുന്നുണ്ട്, പക്ഷേ സമയം നമ്മൾ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. പെട്ടെന്ന് ഇങ്ങോട്ട് വിസിൽ, കുക്കറിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, പെട്ടെന്ന് ഇങ്ങോട്ട് വിസിൽ വരുന്ന ഒരിതല്ല. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ചക്കക്കുരു ജ്യൂസ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്നാണ് എനിക്ക് ഒന്നും കൂടെ പറയാനുള്ളത്. നമ്മൾ ബട്ടർ ജ്യൂസൊക്കെ കുടിക്കുന്നില്ലേ, ഷേക്കൊക്കെ, അതിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ്. ഇപ്പം നമ്മളൊന്ന് തുറന്ന് നോക്കാം കേട്ടോ, വെന്തിക്കണമെന്നറിയാൻ വേണ്ടിയിട്ട്. ആ, കണ്ടില്ലേ, വെള്ളമൊക്കെ പോയിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റി. ആ, കറക്റ്റ് വേവായി വന്നിട്ടുണ്ട്. ഇങ്ങനെ കൈയേറ്റ് ഞെക്കി പിരിഞ്ഞാൽ അങ്ങോട്ട് ഇതായി പോകുന്ന, ഉടഞ്ഞു പോകുന്ന പോലെ. ഞാൻ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്, ഈ ജ്യൂസ് അരിക്കുന്ന ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുറച്ചാണ്, ഞങ്ങൾ 7 പേരുണ്ട്. അവർക്ക് എല്ലാവർക്കും കുടിക്കാൻ രീതിയിലുള്ള ഒരു 10-30 ചക്കക്കുരു ഉണ്ടാവും ഇത്. അതിലേക്ക് പഞ്ചസാര ഇട്ടെടുക്കുക. പഞ്ചസാര ഷുഗറൊക്കെ ഉള്ളവരാണെങ്കിൽ കുറച്ച് പഞ്ചസാര ഇട്ടാൽ മതി. നമ്മൾ കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. പഞ്ചസാര ഇട്ടാലേ അത് കുടിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ അതിലേക്ക് പാല് ഒഴിച്ച് കൊടുക്കുക. ഞാൻ ആദ്യം ഒരു 1 പാക്കറ്റ് പാലാണ് ഒഴിച്ച് കൊടുത്തത്, വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഒഴിച്ച് കൊടുക്കാൻ വെച്ചിട്ട്. അപ്പോൾ നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. ഇത് ഏലക്ക പിന്നെ നമ്മളെ ഇഷ്ടാനുസരണം, ഞാൻ നല്ലെണ്ണം ചേർത്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് അരച്ചെടുക്കുക, അതേപോലെ അരക്കുക. വളരെ ടേസ്റ്റി ആയിട്ടാണ്, ഞാൻ വീണ്ടും വീണ്ടും പറയാം. ഞാൻ തന്നെ ഇത് കഴിച്ചിട്ട് ഒരു അത്ഭുതപ്പെട്ട ഒരാളാണ് കേട്ടോ. അത്രയും പറയാം, വളരെ ടേസ്റ്റി, ഭയങ്കര ഹെൽത്തിയാണ്. അപ്പം നമുക്ക് നോക്കാമല്ലോ എന്തായിപ്പോയി, അരിഞ്ഞിട്ടുണ്ടോന്നാവോ. ആയ് കണ്ടല്ലോ, എന്താ നല്ല അടിപൊളിയായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഒരു ഷെയ്ക്കിൻ്റെ ഒക്കെ ഒരു രൂപം. അങ്ങനെ ബാക്കി പാല് കുറച്ച് ഒന്നും കൂടെ അരച്ചിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തു കേട്ടോ. കുറച്ച് നല്ല തിക്നെസ് ഉണ്ട്. ജസ്റ്റ് നമുക്ക് കയ്യിൽ വെച്ച് ഇളക്കാം. കണ്ടല്ലോ, കുറച്ച് പാലൊഴിച്ചപ്പോൾ കുറച്ചൊന്ന് ഇതായിപ്പോയി. ഇതിലേക്ക് നട്ട്സും ബദാമൊക്കെ ഇട്ട് കൊടുത്ത് ചെറിയ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനത് വീഡിയോ എടുത്തപ്പം ഷൂട്ട് ചെയ്യാൻ മറന്നു പോയിട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് ഒന്ന് മുറിച്ച് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിലൊന്നായിട്ട് ഇട്ട് കൊടുത്താൽ കേട്ടോ, ഗ്ലാസ്സിൻ്റെ മുകൾ ഭാഗത്തല്ല. അപ്പോൾ ചെറിയൊരു കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. പിന്നെ ഞാൻ കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിരുന്നു, ഒരു കുഞ്ഞു ചോക്ലേറ്റ് വെച്ചിട്ട്. വീട്ടിൽ അതേ ഉണ്ടായിട്ടുള്ളൂ, അപ്പോൾ അത് വെച്ചിട്ടാണ് ചെയ്തത്. അപ്പം ലോക്ക്ഡൗൺ ആയത് കാരണം നമുക്ക് പുറത്തൊന്നും പോകാൻ പറ്റില്ലല്ലോ അധികം സാധനങ്ങൾ മേടിക്കാൻ. വളരെ ടേസ്റ്റിയാണ്, എല്ലാവരും ട്രൈ ചെയ്യണം, ഷെയർ ചെയ്യണം, ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം, കമൻസൊക്കെ ചെയ്യുന്ന വിചാരിക്കുന്നു. ഒത്തിരി ടേസ്റ്റിയുള്ള ഈ ജ്യൂസ് ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള വീഡിയോസ് നിങ്ങളെല്ലാവരും കാണണം എന്ന് വിശ്വസിക്കുകയാണ്, കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇൻഷാല്ലാഹ്, ബൈ ബൈ.